നമസ്കാരം. ഫരീദാബാദിൽ ഒരു ഹിന്ദു യുവതിയെ മുസ്ലിം യുവാവ് വെടിവെച്ചു കൊല്ലുന്ന രംഗങ്ങൾ ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷ്വൽസ്, ഈ ഒരു ദൃശ്യങ്ങൾ. കാര്യം ഈ ഒരു സംഭവം നടന്ന ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരോ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നത് തന്നെയാണ് കേരളത്തിൽ ഇതിന് ഏറെ വാർത്താ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം, തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:45 നടന്ന ഒരു സംഭവമാണ്. ഫരീദാബാദിലെ അഗർവാൾ കോളേജിൽ ബികോം ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ നികിത തോമർ എന്ന ഹിന്ദു യുവതിക്കാണ് ദാരുണമായ അന്ത്യമുണ്ടായത്. ഇവരെ നിരന്തരം ശല്യപ്പെടുത്തുകയും അതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തതിനെ തുടർന്ന് തൗഫീഖ് എന്നൊരു യുവാവ്, ആ ഒരു യുവാവാണ് ഇവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ യുവാവിനെതിരെ. അതിന്റെ ഒരു പ്രതികാരം എന്നോണമാണ് കോളേജിൽ പരീക്ഷ ഫൈനൽ ഇയർ, ബികോം ഫൈനൽ ഇയറിന് പഠിക്കുന്ന നികിത തോമർ സുഹൃത്തുമൊപ്പം പുറത്തേക്ക് വരുന്ന വഴി I-20 കാറിലെത്തിയ തൗഫീഖും അയാളുടെ ഒരു സുഹൃത്തും ചേർന്ന് ഇവരെ ബലമായി ആക്രമിക്കുന്നത് കാണാം. അതിനൊടുവിൽ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് വെടി ഉതിർക്കുന്നതും ദൃശ്യങ്ങളിൽ, CCTV ക്യാമറ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നതുകൊണ്ട്, അവർ വെടിയേറ്റ് വീഴുന്ന ആ ഒരു സമയം തന്നെ സുഹൃത്ത് അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് കാറിൽ കയറുന്നതും തൗഫീഖും സുഹൃത്തും തമ്മിൽ സുഹൃത്തുമായി രക്ഷപ്പെടുന്ന കാഴ്ചയും ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ തൗഫീഖ് ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്, അറസ്റ്റിലായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇതാണ് ആ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലം. പക്ഷേ കേരളത്തിൽ സാധാരണഗതിയിൽ ഇതൊരു മുസ്ലിം യുവതി ആയിക്കാണ് ഈ ഒരു ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന് ഇരയായി തീർന്നത് ഒരു മുസ്ലിം യുവതിയാണ്, തട്ടമിട്ട യുവതിയാണെങ്കിൽ അതൊരു അതിന്റെ പ്രതി ഒരു ഹിന്ദു യുവാവാണെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാര്യം എന്തിനും ഏതിനും വടക്കോട്ട് നോക്കിക്കുരയ്ക്കുന്ന സാംസ്കാരിക നായ്ക്കൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ പറയാറ്. പക്ഷെ ഇത്തരം ചില വിഷയങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കാറാണ് പതിവ്. ഇവർക്കൊക്കെ നാക്കുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും നമുക്കുണ്ട്. കാര്യം ഇത് അങ്ങ് മൗനം പാലിക്കുക, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുക, ഇത് നമ്മുടെ വിഷയമല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള വിഷയമല്ല എന്ന തരത്തിലാണ് ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ഒരു സമീപനം. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം തന്നെയാണ് സാംസ്കാരിക നായകരുടെ ആകട്ടെ, മാധ്യമ പ്രവർത്തകരുടെ ആകട്ടെ, ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇവിടെ ആദ്യം വലിച്ചു കീറപ്പെടേണ്ടത്. കാരണം ഇന്നലെ ഇത് സംഭവിച്ചത് തിരിച്ചാണെങ്കിൽ, അത് അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ഒരു മനുഷ്യ ജീവനാണ്, ബേസിക്കലി അതൊരു മനുഷ്യ ജീവനാണ്, നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ജീവനാണ്, അതുകൊണ്ട് അത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഇന്നലത്തെ ഈ സംഭവത്തിൽ ആ സംഭവത്തിന് ഇരയായ പെൺകുട്ടി മുസ്ലിമാണെന്നിരിക്കട്ടെ, ആ വെടിവെച്ച യുവാവ് ഹിന്ദുവാണെന്നിരിക്കട്ടെ, എന്തായിരിക്കും കോലാഹലം? മലയാളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരുപക്ഷെ അന്തിചർച്ചയ്ക്ക് പോലും എടുക്കുന്ന വിഷയം ഇതായിരിക്കാം. ഇതുകൂടാതെ സാംസ്കാരിക തലപ്പത്തുള്ളവർ, ബുദ്ധിജീവികൾ ചമഞ്ഞവർ, ന്യൂ ജനറേഷന്റെ വക്താക്കളായവർ, ഇവരൊക്കെ തങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും മറ്റു വേണ്ട സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇന്നലെ ആറാട്ട് നടത്തിയനെ ഈ ഒരു വിഷയം കൊണ്ട്. പക്ഷെ ഇത് സംഭവിച്ചത് ഇത്തരത്തിൽ നികിത തോമർ എന്നൊരു യുവതി, ആ യുവതി ദൗർഭാഗ്യവശാൽ ഹിന്ദുവായി പോയി, അവർക്കാണ് ഏറ്റവും ദാരുണമായ ഒരു ഇത്തരത്തിൽ ഒരു സംഭവം, ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ആ യുവാവ് ഒരു മുസ്ലിം യുവാവാണ്, തൗഫീഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കാം ഇതൊന്നും ആരും കണ്ടില്ലെന്ന് നടിച്ചത്. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തിനാണ് ഇനിയും ഇത്തരത്തിലുള്ള ഈ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള ഈ പ്രഹസനങ്ങൾ എന്ന് തന്നെയാണ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമായി ചോദിക്കപ്പെടുന്നത്. കാരണം കേരളം, നമ്മൾക്കറിയാം ഇവിടെ കേരളത്തിന്റെ സ്വന്തം മണ്ണിൽ നടന്ന സംഭവം പോലും ഇപ്പോൾ സാംസ്കാരിക നായർ പ്രതികരിക്കാത്ത സംഭവങ്ങളുണ്ട്. വാളയാറിലെ ആ പെൺകുട്ടികളുടെ മാതാവും പിതാവും സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഒരു സാംസ്കാരിക നായകന്മാരെയോ നായികകളെയോ ആ സമരപന്തലിലേക്ക് കണ്ടില്ല. എന്തിനേറെ നമ്മുടെ മന്ത്രിമാർ പോലും ആ മണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള മന്ത്രിമാർ പോലും ഇവരെന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന മറുചോദ്യം ഉയർത്തി അവരെ ഒരർത്ഥത്തിൽ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിന് ചില അജണ്ടകളുണ്ട്, കാലയെ കൂട്ടി നിശ്ചയിച്ച അജണ്ടകൾ. അങ്ങനെയുള്ള അജണ്ടയിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ അവർ പ്രതികരിക്കൂ, അപ്പോൾ മാത്രമേ അവരുടെ നാക്കിന്റെ നീളം നമുക്ക് അറിയാനാകൂ. അല്ലാത്തപ്പോൾ അവർ മൗനികളാണ്, കാര്യം ബുദ്ധിജീവികളാണല്ലോ ഇവരെല്ലാം, സാംസ്കാരിക നായകന്മാരാണല്ലോ, സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവരാണല്ലോ.
അപ്പോൾ അവർ പ്രതികരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ വേണം. ആ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അത് ഈ പറഞ്ഞതുപോലെയുള്ള വിവേചനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്ത് തന്നെയായാലും അവിടെ ഫരീദാബാദിൽ സംഭവിച്ചത് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഒരു പെൺകുട്ടികൾക്കും, അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും, നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകൾ തന്നെയാണ്. അടിസ്ഥാനപരമായി അവരെല്ലാം ഭാരതീയരാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാരതീയ സ്ത്രീയുടെ പോലും, അല്ലെങ്കിൽ ഭാരതീയരായ യുവാക്കളുടെ പോലും രക്തം വീഴാത്ത ഒരു മണ്ണായി ഭാരതം മാറണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അത്തരത്തിൽ മാറാൻ, ഇത്തരത്തിലുള്ള ഇനിയെങ്കിലും ഇത്തരത്തിൽ വടക്കോട്ട് നോക്കി കുരയ്ക്കുന്ന സാംസ്കാരിക നായകൾ ഇത്തരം വിഷയങ്ങളിലും കൂടെ പ്രതികരിക്കണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സമൂഹ മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നു. അത് ഇന്നിപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ മലയാളം വെബ് പോർട്ടലുകളും മറ്റും മാത്രം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോ തത്വമായും ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അല്ലാതെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇതൊരു ചെറിയ ഫുട്ടേജ് സ്റ്റോറി പോലുമായിട്ട് ഇന്ന് കണ്ടതേയില്ല. ഏതായാലും ഇനിയും ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. വെബ് ഡെസ്ക്, തത്വമായി.